കോൺഗ്രസിൽ ചാലക്കുടി സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച് മുൻ എം പി കെ പി ധനപാലൻ. കഴിഞ്ഞ തവണ വിട്ടുകൊടുത്ത ചാലക്കുടി തിരികെ വേണമെന്നാണ് ധനപാലന്റെ ആവശ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂരും ചാലക്കുടിയും വെച്ചുമാറിയതാണ് ഇരു മണ്ഡലങ്ങളും നഷ്ടമാകാൻ കാരണമെന്നും ധനപാലൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ചാലക്കുടിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്, ചാലക്കുടിയല്ലാതെ മറ്റൊരു സീറ്റിലും മത്സരിക്കാനില്ല. ഇതാണ് കെ പി ധനപാലന്റെ നിലപാട്. ഇക്കാര്യം ഹൈക്കമാൻഡിനെയും കെ പി സി സിയെയും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ചാലക്കുടിയിൽ നിന്ന് മാറേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഞാൻ എൻ്റെ ആഗ്രഹം ഹൈക്കമാൻഡിനെയും കെ പി സി സി നേതൃത്വവും യു ഡി എഫ് നേതൃത്വത്തെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. മത്സരിക്കാൻ സമ്മതമാണെന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇല്ല, ഞാൻ ഇത്തവണ അവസരം കിട്ടുകയാണെങ്കിൽ ചാലക്കുടിയിൽ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ മത്സരിക്കില്ല. 2009 72,000 വോട്ടിന് കെ പി ധനപാലൻ ജയിച്ച ചാലക്കുടി കഴിഞ്ഞ തവണ പി സി ചാക്കോയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിരുന്നു. തൃശൂരും ചാലക്കുടിയും വെച്ചുമാറിയതാണ് രണ്ടിടത്തും തോൽക്കാൻ കാരണമെന്നും ധനപാലൻ പറയുന്നു. ഇക്കാര്യം നേതൃത്വത്തിനും ബോധ്യമുണ്ട്. നേതൃത്വത്തിന്റെ സമ്മർദ്ദം മൂലമാണ് കഴിഞ്ഞ തവണ തൃശൂരിൽ മത്സരിച്ചത്. അങ്ങനെ അവരുടെ സമ്മർദ്ദത്തിന്റെ പുറത്തായി അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് സീറ്റും പോയി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇപ്പോഴും അത് പറയുന്നുണ്ട്, മാറ്റം കൊണ്ടാണ് സംഭവിച്ചത്, ഞങ്ങൾക്ക് പറ്റിയ ഒരു പാളിച്ചയാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ അവരുടെ മനസ്സിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എം പി എന്ന നിലയിൽ 5 വർഷക്കാലം ചാലക്കുടി മണ്ഡലത്തിൽ സജീവമായിരുന്നു താനെന്നും ധനപാലൻ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങൾക്കിടയിലെ സ്വീകാര്യതയാണ് തന്റെ വിജയ സാധ്യത. ജനങ്ങളുടെയിൽ വലിയ ചീത്തപ്പേരില്ലാതെയും എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള ഒരു ചർച്ചകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവിടെ മത്സരിക്കാനൊരു അവസരം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് കഴിഞ്ഞ തവണ. അത് ഞാൻ ഹൈക്കമാൻഡിനെയൊക്കെ അറിയിച്ചതുമാണ്. 2001 2014 പാർട്ടി നിർദ്ദേശം മാനിച്ച് മണ്ഡലം വിട്ടുകൊടുത്ത തന്റെ ആത്മാർത്ഥത ഇക്കുറി പാർട്ടി കാണാതെ പോകില്ലെന്ന പ്രതീക്ഷയിലാണ് കെ പി ധനപാലൻ. ജോജി ജെയിംസ്, മനോരമ ന്യൂസ്, കൊച്ചി.